ഏകദിന വേൾഡ് കപ്പിന്റെ ആവേശകരമായ കലാശപ്പോരാട്ടം നാളെ അരങ്ങേറാൻ പോവുകയാണ്. ഇത്തവണ തുടർച്ചയായ 10 വിജയങ്ങളോടെയായിരുന്നു ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. ബാറ്റിംഗിലും ബൌളിംഗിലും മാത്രമല്ല കളിയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇന്ത്യ അതിശക്തമാണ്. സ്വന്തം തട്ടകമായതിനാൽ അതിന്റെ ആനുകൂല്യവും ഇന്ത്യക്കുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഓസീസിനെ നിസ്സാരക്കാരായി കാണാനാവില്ല. ശക്തമായ താരനിര കങ്കാരു പടയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കിരീടത്തിലേക്കെത്തുക ഇന്ത്യക്ക് എളുപ്പമായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യക്കാണ് കൂടുതൽ കിരീട സാധ്യതയെങ്കിലും തങ്ങൾ തികഞ്ഞ കോൺഫിഡൻസോടെയാണ് വന്നിരിക്കുന്നത് എന്നായിരുന്നു ഓസീസ് നായകനായ പാറ്റ് കമ്മിൻസ് പറഞ്ഞത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരാണ് ഇന്ത്യയുടെ പ്രധാന വജ്രായുധങ്ങൾ. ഇരുവരും ആദ്യമേ പുറത്തായാൽ ഇന്ത്യ പ്രയാസപ്പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായ തന്ത്രം തങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് കമ്മിൻസ് പറഞ്ഞത്. അതെന്താണെന്ന സൂചനയും കമ്മിൻസ് നൽകിയിരുന്നു. കമ്മിൻസ് പറഞ്ഞത് വെച്ച് നോക്കിയാൽ രോഹിത്തിനെ പൂട്ടാനുള്ള ദൌത്യം മിച്ചൽ സ്റ്റാർക്കിനാണ്. രോഹിത് നന്നായി തുടങ്ങി ഇന്ത്യക്ക് അടിത്തറപ്പാകിയാൽ പിന്നാലെ എത്തുന്നവർ കടന്നാക്രമിക്കും. അതിനാൽ ആദ്യമേ രോഹിത്തിനെ വീഴ്ത്താൻ ഒരു ഇടംകയ്യൻ പേസർ എന്ന തന്ത്രമാണ് ഓസീസ് മെനയുന്നത്. ഇടംകയ്യൻ പേസർമാർ ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു പ്രധാന ദൌർബല്യമാണ്. എന്നാൽ ഈ വേൾഡ് കപ്പിലേക്ക് വന്നാൽ ഇടംകയ്യൻ പേസർമാരെ ഇന്ത്യൻ ബാറ്റർമാർ ശരിക്ക് കൈകാര്യം ചെയ്യുന്നതും കാണാമായിരുന്നു. അതേസമയം വിരാട് കോഹ്ലി മിന്നും ഫോമിലാണ്. ന്യൂസിലാൻഡുമായി നടന്ന സെമിയിൽ സെഞ്ചുറിയിലേക്കെത്താനും താരത്തിനായി. അതിനാൽ കോഹ്ലിയുടെ പ്രകടനത്തെ ഓസീസ് ഭയപ്പെടുന്നുണ്ട്. കോഹ്ലിയെ പൊട്ടാൻ സ്പിൻ കണി ഒരുക്കുമെന്നായിരുന്നു ഓസീസ് നായകൻ പറഞ്ഞത്. എന്നാൽ മിന്നും ഫോമിലുള്ള കോഹ്ലിക്ക് ഒരു വെല്ലുവിളിയാകാൻ ഓസീസ് സ്പിന്നർമാർക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയണം. അതേസമയം ഇതിന് പിന്നാലെ ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വൈറലായിരുന്നു. താൻ ഇന്ത്യയുടെ നായകനായ അന്ന് മുതൽ ഈ ദിവസത്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്, അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടിരുന്നതെന്ന് രോഹിത് പറയുന്നു. ഓരോ ഫോർമാറ്റും തിരിച്ചറിഞ്ഞ് കളിക്കുവാനായി കഴിഞ്ഞ 2 വർഷമായി ശ്രമിക്കുന്നു. ഓരോ താരങ്ങൾക്കും അവരുടെ റോൾ എന്താണെന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നായകനും പരിശീലകനും ഇക്കാര്യം സീരിയസ് ആയി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുവെന്നും രോഹിത് വ്യക്തമാക്കി. അതേസമയം തന്നെ ഓസീസ് ടീമിനെ കുറിച്ചും രോഹിത് വാചാലനായി. പങ്കെടുത്ത 8 കളിയിലും അവർ വിജയിച്ചു. മികച്ച ക്രിക്കറ്റാണ് അവർ പുറത്തെടുക്കുന്നത്. ഫൈനലിലേക്കെത്താൻ ഏറ്റവും അർഹതയുണ്ടായിരുന്നത് ഇന്ത്യക്കും ഓസീസിനും തന്നെയാണ്. ഓസീസിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയാം. അവർ ഒരു സമ്പൂർണമായ ടീമാണെന്ന് രോഹിത് പറഞ്ഞു.